ആ ഡാൻസ് മാസ്റ്റർ വിക്രം, അതെങ്ങനെ ആക്ച്വലി ആ ഒരു ക്യാരക്ടർ ജനിച്ചതും ആ ഒരു മേക്കിങ്ങിനെ പറ്റിട്ടൊക്കെ ഒന്ന് പറയോ. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല പറയണേനി, പക്ഷൊരു കാര്യമുണ്ട്. ഞാനും നവ്യ മഴത്തുള്ളി കിലുക്കു എന്ന് പറഞ്ഞ പടത്തില് അഭിനയിച്ചിട്ടുണ്ട്. അതിന് കാള വലിച്ചിട്ട് എന്റെ ആസനം കാണിക്കുന്നുണ്ട്. അതിന് ഇവിടെ കാണിക്കാൻ പറയും. ഞാൻ കണ്ട് തങ്ങളെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അമ്പലപ്പുഴ അജന്തയിലെ വാസന്തി ചതിച്ചതാണ്. അയ്യോ അതല്ല, ഇവിടെ ഓഡിഷന് വേണ്ടിട്ട് എന്തോ കൊടുത്തൊരു വീഡിയോ അല്ലേ? സോറി അതായിരുന്നു. മറ്റേതാ വൈറല്. സ്ഥലത്തെ ഒരു പാസ്റ്റർ ചെയ്ത കാര്യം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞു, എന്നെ ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടുക, 3 ദിവസത്തിനുള്ളിൽ ക്രിസ്തുവിനെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞെട്ടിച്ചുകൊണ്ട് 3 ദിവസം കഴിഞ്ഞ് മണ്ണ് മാന്തി നോക്കിയപ്പോ കണ്ടത് അദ്ദേഹത്തിന്റെ ശവമാണ്. അദ്ദേഹം മരിച്ചു പോയായിരുന്നു. ആ കുഴിച്ചിട്ട അനുയായികൾക്കെതിരെ ഇപ്പൊ പോലീസ് കേസെടുത്തിട്ടുണ്ട്, കൊലക്കുറ്റത്തിനെതിരെ. നമ്മളുടെ മൈൻഡിനകത്ത് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ണിൽ കൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളുടെ മൈൻഡ് റീഡിംഗിൽ പറയാറുള്ളത്. ഇവല്ലേ ഫോക്കസ് കറക്റ്റായിരുന്നു. എന്നാലും എന്റെ ഓർമ്മയിൽ വന്നത് വേറൊരു പെൺകുട്ടിയാണ്, എന്റെ വീട്ടിലെ കാര്യമാണ്. വീട്ടിലെന്താ കാര്യം, എന്താണ് പ്രശ്നം വീട്ടില്? വീട്ടിലെ കാര്യം, രാത്രി മീൻകറി ഉണ്ടാവും എന്നുള്ള സംശയം ഉണ്ടാവുന്ന. ഞാൻ ചോദിക്കരുത്, ഞാൻ ചിലപ്പോ ഊരി പോകും. പാടാനുള്ള ആഗ്രഹമൊന്നും എനിക്കിതുവരെ വിട്ടു. ഞാനിപ്പോഴും പാടുന്നു, പക്ഷെ ആരെയും കേൾപ്പിക്കാതെ ആയിരിക്കും പാടുന്നത്. പിന്നെ ആരെങ്കിലും നന്നായിട്ട് പാടുന്നവരോട് കൂടി പാടി അവരോട് കൂടെ പാടുകയും ആ പാട്ട് നശിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട് ഇപ്പോഴും. അല്ല എന്നാലും സ്റ്റേറ്റ് അവാർഡ് ഇട്ടിരുന്ന ആടകാരനാ, അത് ലോട്ടറി ടിക്കറ്റ് വേണം എടുത്തിട്ട്. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചു, പൈസ ഒന്നും കൊടുത്ത് അങ്ങനെ വാങ്ങിക്കൊന്നുമില്ല. അങ്ങനെ ഓരോ കലാകാരന്മാരും വളരെ ദാരിദ്ര്യവും പട്ടിണിയായപ്പോഴും നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ ആൾക്കാരെ പറ്റിച്ചു. അത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ ഒരു ഡെയിലി പരിപാടികൾ എങ്ങനെയാണ്? ഞങ്ങൾ രാവിലെ ചായ കുടിച്ചോണ്ട് പോരും, ഞാൻ പണിസ്ഥലത്ത് വന്ന് 10 മണിക്ക് ആഹാരം കഴിക്കും, പിന്നെ 12 മണിക്ക് ചായ കുടിക്കും, പിന്നെ 1 മണി 1:30 പിന്നെ വൈകുന്നേരം 4 മണിക്ക് ചായ കുടിക്കും, 5 മണിയാകുമ്പോ. ഞാൻ ചോദിച്ചതേ ഈ തൊഴിലുറപ്പിന്റെ പരിപാടികൾ എങ്ങനെയാണെന്നാണ്. ചേച്ചി വാരി ഭക്ഷണം കഴിക്കുന്ന പരിപാടികളാണല്ലോ പറഞ്ഞത്. അവളെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു ഇത്. ഒരു വൈകുന്നേരം ഞാൻ അവളെ സ്കൂളിന്റെ പുറകിൽ ആരും കാണാത്തൊരു മൂലയിലേക്ക് കൊണ്ടുപോയി. അന്ന് കണ്ടിട്ടുള്ള സിനിമയുടെ പരിചയം വെച്ച് ഞാൻ അവളെ ഒരു ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി എന്റെ കൈ ഇങ്ങനെ വെച്ചു. ചുറ്റും നോക്കി ആരും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ അവളെ ഇതൊക്കെ വീട്ടുകാരറിഞ്ഞ് അറേഞ്ച് ചെയ്യേണ്ട കാര്യമാണെന്നും കൊച്ചു തൽക്കാലം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് ഉപദേശിച്ചു വിട്ടു. എന്റെ ഉപദേശം ഫലം കണ്ടു, അവളെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ആരുടെ കൂടെ ഒളിച്ചോടി. അമ്മയുടെ 30 വർഷം ആയുസുള്ള സത്തയാണ് ഇതിന്റെ പേര്. ഇഷ്ടപ്പെട്ട നമ്മളെ തത്തയല്ലടാ പറന്നു പോയത്. എടാ ഇവിടെ